പലരും വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് നമ്മൾ കോവിഡ് പോസിറ്റീവായ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വീട്ടിലൊരാൾ കോവിഡ് പോസിറ്റീവായ എന്താണ് ചെയ്യേണ്ടത്, ആരെയാണ് അറിയിക്കേണ്ടത്, എവിടത്തേക്കാണ് വിളിക്കേണ്ടത്, ആരെയൊക്കെ അറിയിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഇത് സംബന്ധിച്ച് ഓരോ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവുമെങ്കിൽ പോലും പൊതുവിലുള്ള ഒരു കാര്യം പറയുകയാണ്. അതായത് നമ്മളിപ്പം കോവിഡ് പോസിറ്റീവാണെന്ന് അറിയുന്നത് പ്രധാനപ്പെട്ട മൂന്ന് മാർഗ്ഗങ്ങളാണ്. ഒന്ന്, നമ്മളിപ്പോൾ ലാബിൽ പോയിട്ട് അവിടെ വെച്ച് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ RT-PCR ചെയ്യുന്ന അവിടെ നിന്ന് അറിയിക്കുന്ന ഒരു കാര്യം, ലാബ് എന്നറിയാം. അല്ലെങ്കിൽ നമുക്ക് SMS ആയിട്ട് ലഭിക്കാം, അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴിയിട്ട് ഇപ്പം അറിയാനുള്ള വകുപ്പുണ്ട്. അല്ലെങ്കിൽ നമ്മൾ RRT-യിലെ ആരെങ്കിലും ഏതെങ്കിലും ഒരു അംഗം വിളിച്ച് പറയുന്നു. RRT എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിലും ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീം എന്നൊരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒരു നമ്മൾ പ്രാദേശിക ഘടകത്തിൽ ആരോഗ്യ സംവിധാനങ്ങളുടെ ഏറ്റവും പ്രാദേശികമായിട്ടൊരു ഘടകമാണ്, ഒരു ഫങ്ഷണൽ യൂണിറ്റ് എന്ന് നമ്മൾ പറയാം. അപ്പം ഈ RRT എന്ന് വിളിക്കുന്ന ആരെങ്കിലും ഒന്നുകിൽ ആശാപ്രവർത്തകരായിരിക്കും, അല്ലെങ്കിൽ JHI ആയിരിക്കും, അല്ലെങ്കിൽ JPHN ആയിരിക്കും. മിക്കവാറും സ്ഥലങ്ങൾ ആശാപ്രവർത്തകരായിരിക്കും, പക്ഷേ അല്ലെങ്കിൽ JPHN, JHI, അല്ലെങ്കിൽ HI ഇവരൊക്കെയായിരിക്കും വിളിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ അടിസ്ഥാനപരമായിട്ട് കേരളത്തിലെ പൊതുജനാരോഗ്യ പ്രവർത്തനത്തിലെ ഏറ്റവും അടിസ്ഥാന ശിലകളാണ്. ഏറ്റവും നമ്മളധികം പലപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാത്ത ഒരു വലിയൊരു വിഭാഗമാണിത്, ഏറ്റവും ഏറ്റവും സ്ട്രോങ്സ്റ്റ് വിഭാഗം. അപ്പം ഈ ആശാപ്രവർത്തകരായിരിക്കാനും അല്ലെങ്കിൽ നമ്മുടെ ഈ ഫീൽഡിലെ ഏതെങ്കിലും ഫീൽഡ് ഹെൽത്ത് വർക്കേഴ്സ് വിളിക്കും. വിളിച്ചതിന് ശേഷം അവരന്വേഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയുള്ള വീട്ടിൽ തന്നെ കഴിയാനുള്ള സൗകര്യമുണ്ടോ എന്നുള്ളത്. മറ്റേത് കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ആരോഗ്യം, നിങ്ങളുടെ ആരോഗ്യസ്ഥിതി എന്താണെന്നുള്ളത്. ഇനി ഇവർ വിളിച്ചില്ല എങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വിളിക്കണം, കാരണം ഇപ്പോൾ വളരെയധികം തിരക്കാണ്. നിങ്ങൾക്കറിയാലോ കുറേയധികം കേസുകൾ ഒരു ദിവസം വരുന്നതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ പ്രൈവറ്റ് ലാബിൽ പോയിട്ട് നിങ്ങൾ നേരത്തെ തന്നെ അറിഞ്ഞു. ചിലപ്പോൾ ഈ റിപ്പോർട്ട് ഡിസ്ട്രിക്റ്റ്, ഈ എല്ലാ ലാബുകളുടെ റിപ്പോർട്ട് ഡിസ്ട്രിക്ട് ലെവലിലേക്ക് പോകും, അവിടുന്ന് RRT-യിലേക്ക് ഇൻഫർമേഷൻ പോകും. ആ ഇൻഫർമേഷൻ എടുക്കുന്ന സമയമുണ്ടെങ്കിൽ നിങ്ങൾ ബേജാറാവേണ്ട. ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ചെറിയ രോഗലക്ഷണം മാത്രമേ ഉള്ളെങ്കിൽ ബേജാറാവുക, അല്ലെങ്കിൽ ആങ്സൈറ്റി വളരെ ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല, വളരെ കൂളായിട്ടിരിക്കുക. അതിൻ്റെ RRT അങ്ങോട്ട് വിളിക്കുക, അല്ലെങ്കിൽ RRT-ന്ന് ഇങ്ങോട്ട് വിളിക്കും. RRT എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ ഈ ഫീൽഡ് സ്റ്റാഫ്, ആശാപ്രവർത്തകരോ JHI-യോ JPHN-ഓ ആരെങ്കിലുമൊക്കെ വിളിക്കും. അപ്പോൾ ആ വിളിച്ചതിന് ശേഷം ഇവരാണ്, ആ വിളിക്കുന്നവരാണ് നമ്മുടെ സിസ്റ്റമായിട്ടുള്ള കോൺടാക്ട് പോയിൻ്റ്. അവരുടെ നമ്പർ എപ്പോഴും സൂക്ഷിച്ച് വെക്കണം. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും തന്നെ നിങ്ങളുടെ സ്ഥലങ്ങളിലുള്ള ആശാപ്രവർത്തകരെയോ JHI-JPHN-മാരുടെയോ മെഡിക്കൽ ഓഫീസറുടെയൊക്കെ നമ്പർ സൂക്ഷിച്ച് വെക്കുന്നത് വളരെ നന്നായിരിക്കും. എന്നിട്ട് ഇവരെ സംസാരിച്ചതിന് ശേഷം ചിലപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് നമുക്ക് രോഗലക്ഷണമൊന്നും ഉണ്ടാവില്ല, പക്ഷേ വീട്ടിൽ നിൽക്കാൻ സൗകര്യമില്ല. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ അറിയിക്കുന്നത് നമ്മൾ വാർഡ് മെമ്പറെയാണ്. വാർഡ് മെമ്പർ, വാർഡ് സമിതികളുണ്ട്, കുറച്ചും കൂടി വിപുലീകരിച്ച വാർഡ് സമിതികളുണ്ട്. ആ വാർഡ് സമിതിയിൽ അതിൻ്റെ ചെയർ ചെയ്യുന്നത് വാർഡ് മെമ്പറാണ്. വാർഡ് മെമ്പർ അറിയിക്കുക. അപ്പോൾ പലയിടങ്ങളിലും ഇപ്പോൾ ഡൊമിസിലറി കെയർ സെൻറ്റേഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഡൊമിസിലറി കെയർ സെൻറ്ററിലേക്ക് നിങ്ങൾ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ ഡൊമിസിലറി കെയർ സെൻറ്റർ വരെ, അത് ആക്ച്വലി അത് രോഗലക്ഷണങ്ങളില്ലവരല്ല. അപ്പോൾ അതിനവിടെ ചെയ്യുന്നത് മിക്കവാറും സ്ഥലങ്ങൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ഈ ഡബിൾ ചേമ്പേർഡ് ഓട്ടോറിക്ഷയിലോ അങ്ങനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യും. കാരണം അവർക്ക് രോഗലക്ഷണം കാര്യമായിട്ടൊന്നുമില്ല, എന്താ അവർക്കൊരു സ്ഥലം, വീടിന് പകരം ഒരു സ്ഥലം വേണമെന്നേ ഉള്ളൂ. ആ ഡൊമിസിലറി കെയർ സെൻറ്ററിൽ ആരോഗ്യ പ്രവർത്തകർ ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില ആരോഗ്യ പ്രവർത്തകരെ ഇതിന് നിർത്തുന്നുണ്ടെങ്കിൽ പോലും അവിടെ ആരോഗ്യ പ്രവർത്തനം ആവശ്യമില്ല. അവിടെ എന്തിനാണ് നമ്മൾ നിർത്തുന്നത്? അവിടെ വീടിന് പകരമായിട്ട് ഒരു സ്ഥലമെന്ന് മാത്രമേ ഡൊമിസിലറി കെയർ സെൻറ്റർ ഉള്ളൂ. അപ്പം ഇനി അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ നോക്കാണ്ട്, ഇപ്പോൾ വാർഡ്, ഇപ്പോൾ നമ്മുടെ ആ വീട്ടിൻ്റെ അകത്ത് എന്തെങ്കിലും മറ്റ് അസൗകര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൈക്കോളജിക്കൽ സപ്പോർട്ട്, എന്തെങ്കിലും നമുക്ക് സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ പറ്റാവുന്നതാണ് വാർഡ് സമിതി, വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകളും. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള കാര്യമാണ് വികേന്ദ്രീകൃത ആരോഗ്യ സംവിധാനം എന്നുള്ളത്. അതിനെ പൂർണ്ണമായിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പല പഞ്ചായത്തുകളിലും പഞ്ചായത്ത് തലത്തിൽ ഈ 24-hour, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് തലത്തിൽ 24-hour ഒരു കോൾ സെൻ്ററുകൾ ആരംഭിക്കുകയാണ്. പല പഞ്ചായത്തുകൾ ഇപ്പോൾ ഓൾറെഡി ആരംഭിച്ചു, ബാക്കിയുള്ള പഞ്ചായത്തുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ആ കോൾ സെൻ്ററിൻ്റെയും സഹായം ലഭ്യമാക്കാം. ഇനി വീട്ടിൽ നിന്നിരിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ആ നമ്മുടെ കോൺടാക്ട് പോയിൻ്റ്, RRT-യിലെ ആ കോൺടാക്ട് പോയിൻ്റ് നിങ്ങൾ അറിയിക്കും. കോൺടാക്ട് പോയിൻ്റ് ഞാൻ പറഞ്ഞാലും ആരൊക്കെ ഫീൽഡ് ഹെൽത്ത് സ്റ്റാഫ് അറിയിക്കും. അപ്പോൾ അതിനുശേഷം ഈ ഇവിടെ ഇരിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് നോക്കുന്നത് വെച്ചാൽ, നമ്മൾ ശ്വാസമുട്ടുണ്ടെങ്കിലാണ് നമുക്ക് എന്താ റെഡ് ഫ്ലാഗ് സൈൻ, പ്രധാനപ്പെട്ട റെഡ് ഫ്ലാഗ് സൈൻ തന്നെ ശ്വാസമുട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ നമ്മുടെ പൾസ് ഓക്സിമീറ്ററിൻ്റെ അകത്തുള്ള റീഡിങ്. അപ്പോൾ നമ്മൾ ഇത് പൾസ് ഓക്സിമീറ്റർ വെച്ച് നോക്കുന്ന സമയത്ത് 94% താഴെ പോവുകയോ, അല്ലെങ്കിൽ നമ്മളെന്താ വെച്ചാൽ ഈ 6-minute വാക്ക് ടെസ്റ്റൊക്കെ ഉണ്ട്, അതൊക്കെ അവർ വിശദീകരിച്ച് പറഞ്ഞുതരും. 6-minute വാക്ക് ടെസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ വാക്ക് ടെസ്റ്റിൽ 3% കുറവുണ്ടാവുകയോ, അതായത് അതിനുശേഷം പൾസ് ഓക്സിമീറ്റർ വെച്ച് പോകുമ്പോൾ 3% കുറവുണ്ടാവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അത് നമ്മൾ അറിയിക്കേണ്ടത് അറിയാം നമ്മൾ ആ RRT-യിലെ മെമ്പർ, അതായത് നമ്മൾ നേരത്തെ വിളിച്ചിരുന്ന ആ കോൺടാക്ട് പോയിൻ്റ് അറിയിക്കുക. ആ കോൺടാക്ട് പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കോൺടാക്ട് പോയിൻ്റ് അറിയിക്കാം. അപ്പോൾ അവർ ജില്ലയിലെ കൺട്രോൾ സെല്ലിലേക്ക് അറിയിക്കും. ജില്ലയിലെ കൺട്രോൾ സെല്ലിൽ വെച്ചിട്ട് അവിടെ ഒരു മെഡിക്കൽ യൂണിറ്റ് ഉണ്ട്, അതായത് DPMSU എന്ന സംവിധാനത്തിൻ്റെ അകത്ത് ഒരു മെഡിക്കൽ യൂണിറ്റ് ഉണ്ട്. അവരിത് പരിശോധന നടത്തി, ചിലപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ചിലപ്പം വിളിച്ചേക്കാം, അവിടെ നിങ്ങളായിട്ട് വിളിച്ച് സംസാരിച്ചേക്കാം, ഓൺലൈൻ കൺസൾട്ട് ചെയ്തേക്കാം. അതിനുശേഷം മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ അനുസരിച്ചിട്ട് ഒന്നെങ്കിൽ CFLTC, അല്ലെങ്കിൽ CSLTC, അല്ലെങ്കിൽ ഇത് എന്താ
കോവിഡ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഇപ്പോൾ എംപാനൽഡ് പ്രൈവറ്റ് ആശുപത്രികൾ അവിടെയൊക്കെ എത്തി, അല്ലെങ്കിൽ എംപാനൽ ചെയ്യാത്ത പ്രൈവറ്റ് ആശുപത്രി അവിടെ ഇപ്പോൾ റേറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ടല്ലോ, അവിടത്തേക്കും നിങ്ങളെ മൊബിലൈസ് ചെയ്യാൻ സാധിക്കും. അല്ലാതെ നിങ്ങളുടെ അസുഖം വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രൈവറ്റ് ആശുപത്രിക്ക് ഫോൺ വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നടക്കില്ല, കാരണം അവിടെയൊന്നും അവർ വേക്കൻസി കാണിക്കണമെന്നില്ല, അല്ലെങ്കിൽ വേക്കൻസി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എവിടെയാണ് ഉള്ളത്, അത് എത്ര ഓക്സിജൻ ബെഡ് അവൈലബിൾ ആണ്, എത്ര ഐ സി യു ബെഡ് അവൈലബിൾ ആണ്, എത്ര വെന്റിലേറ്റർ അവൈലബിൾ ആണ്, അത് ഓരോ 4 മണിക്കൂർ അപ്ഡേറ്റ് ചെയ്യുന്നത് കൺട്രോൾ സെല്ലിലാണ്. അപ്പോൾ ആ കൺട്രോൾ സെല്ലിൽ വിളിച്ചിട്ടാണ് നമ്മൾ ഏതാ കൺട്രോൾ സെൽ നിങ്ങൾ നേരിട്ടല്ല വിളിക്കുന്നത്, RRT ടീം അങ്ങോട്ട് വിളിക്കുകയും അതിന് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യേണ്ട സ്ഥലം നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് അറിയിക്കുകയും, ആ ഷിഫ്റ്റ് ചെയ്യുന്നത് അതിനൊരു ഡിസ്ട്രിക്ട് ലെവലിൽ ഷിഫ്റ്റിംഗ് നോഡൽ ഓഫീസറുണ്ട്, ആ ഷിഫ്റ്റിങ്ങിന് വേണ്ടി ഇഷ്ടംപോലെ ആംബുലൻസുകൾ, ഇപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഇപ്പോൾ ഒരു മലപ്പുറം പോലത്തെ ഡിസ്ട്രിക്ട്, ഞാൻ ജസ്റ്റ് ഉദാഹരണം പറയും, ഒരു 300 ആംബുലൻസ് ഈ സംവിധാനത്തിൻ്റെ അകത്തുണ്ട്. അതുപോലെ ഓരോ സ്ഥലങ്ങളും പ്ലേസ് ചെയ്തിരിക്കുന്ന കുറേ ആംബുലൻസ് സംവിധാനമുണ്ട്. അതോടൊപ്പം ഓരോ വാർഡ് സമിതികളോട് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വാഹനങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം, ആംബുലൻസ് ഉപയോഗിക്കാൻ പറ്റാവുന്ന വാഹനങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം എന്ന് പഞ്ചായത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഈ ഇതെല്ലാം പൂൾ ചെയ്തുകൊണ്ട് എവിടെയാണെന്ന് വെച്ചാൽ പൂൾ ചെയ്ത് വെച്ചാൽ ഈ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആളെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ ഏതാണോ ആശുപത്രി, CFLTCയോ CSLTCയോ അല്ല കോവിഡ് ഹോസ്പിറ്റലോ, അതിൻ്റെ ഒരാളുടെ സിറ്റുവേഷൻ അനുസരിച്ചും വേക്കൻസി അനുസരിച്ചും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വാർഡ് സമിതികളുടെ മറ്റൊരു റോൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പൾസ് ഓക്സിമീറ്ററിൻ്റെ കാര്യം പറഞ്ഞു, പൾസ് ഓക്സിമീറ്റർ ഇപ്പോൾ പൂൾ ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഒരാളുടെ പൾസ് ഓക്സിമീറ്റർ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാം, പൾസ് ഓക്സിമീറ്റർ ജസ്റ്റ് തുടച്ച സാനിറ്റൈസർ തുടക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൾസ് ഓക്സിമീറ്റർ പൂൾ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും വീട്ടിൽ നേരത്തെ കോവിഡ് വന്ന സ്ഥലം കണ്ടിവിടെ പൾസ് ഓക്സിമീറ്റർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കുക വാർഡ് സമിതികളിലേക്ക്, വാർഡ് മെമ്പറിന് കൊടുക്കുക. അപ്പോൾ വാർഡ് സമിതികൾ അത് പൂൾ ചെയ്തിട്ട് ആവശ്യമുള്ളവർക്ക് പൾസ് ഓക്സിമീറ്റർ കൊടുക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ പൾസ് ഓക്സിമീറ്റർ വലിയ കോസ്റ്റ്ലി സാധനമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം സമൂഹമായിട്ട് നമുക്ക് നേരിടാവുന്നേ ഉള്ളൂ, ഒരു സമൂഹം എന്നൊരു ഒറ്റക്കെട്ടായിട്ട് നമുക്ക് നേരിടാവുന്നേ ഉള്ളൂ. അപ്പോൾ ആരും തന്നെ കോവിഡ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ വല്ലാതെ ഫ്രാൻറ്റിക് ആവേണ്ടതില്ല. പ്രധാനമായിട്ടും 3 നമ്പറുകൾ കയ്യിൽ വെക്കുക. ഒന്ന് നിങ്ങളുടെ ഈ RRT മെമ്പറിൻ്റെ കോൺടാക്റ്റ്, അത് നേരത്തെ തന്നെ എടുത്തു വെക്കാൻ പറ്റുമെങ്കിൽ ആശാപ്രവർത്തകരുടെ JHAയുടെയും JPHMാരുടെയും പിന്നെ ഇവരൊക്കെ നമ്മുടെ ഫീൽഡിൽ ഏറ്റവും ശക്തമായിട്ടുള്ള സ്റ്റാഫുകൾ. അപ്പോൾ അത് തീർച്ചയായിട്ടും വേറെ നമ്പർ ഉണ്ടാകുന്നത് എപ്പോഴും നല്ല, മെഡിക്കൽ പറ്റുമെങ്കിൽ മെഡിക്കൽ ഓഫീസർ, മെഡിക്കൽ ഓഫീസർ പറഞ്ഞാൽ ഒരു PHCക്ക് ഒരാളാണ് ഉണ്ടാവുക, അതുകൊണ്ട് തന്നെ ഒരാളെന്നല്ല PHCയുടെ ചാർജിൻ്റെ ഒരാളുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് എന്താ എപ്പോഴും മെഡിക്കൽ ഓഫീസറുടെ ഒരു പക്ഷേ ഏറ്റവും അടുത്ത കോൺടാക്ട്, ഏറ്റവും ആക്സസിബിളായ കോൺടാക്ട് ആ നിങ്ങളുടെ കോൺടാക്ട് പോയിൻ്റ് ആയിരിക്കും, അതായത് ഈ പറഞ്ഞ ഫീൽഡ് സ്റ്റാഫ് ആയിരിക്കും. അത് അവരുടെ നമ്പർ എടുത്ത് വെക്കുക, വാർഡ് മെമ്പർ നമ്പർ എന്തായാലും എടുത്ത് വെക്കുക. പിന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഇപ്പോൾ കൗൺസിലിംഗും പരിപാടിക്കൊക്കെ വേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിലാണ് നമ്മളിപ്പം കൺട്രോൾ സെല്ലിലേക്കോ അല്ലെങ്കിൽ ദിശയുടെ നമ്പർ എടുത്ത് വെക്കുക. ഇപ്പോൾ പഞ്ചായത്തിൽ പല സ്ഥലങ്ങളിലും പഞ്ചായത്തിൽ കൺട്രോൾ യൂണിറ്റുകൾ കോൾ സെൻറ്റർ ആരംഭിക്കുന്നുണ്ട്, അതിൻ്റെ നമ്പർ എടുത്ത് വെക്കുക. ഇത്രയും നമ്പർ നമ്മൾ കയ്യിലെടുത്തുന്നതല്ല, എല്ലാം കൂടി കുറേ നമ്പറുകളും തോന്നേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞാൽ വളരെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കോൺടാക്ട് പോയിൻറ്റുകളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, അത്യാവശ്യമായിട്ടുള്ള സെൻറ്റർ സ്ഥലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു രീതിയിലും ആശങ്ക വേണ്ട, സമൂഹം മൊത്തം ഒരുമിച്ചാണ് നേരിടുന്നത്. ശരിയാണ്, ഒരു ക്രൈസിസ് സിറ്റുവേഷനാണ്, വിശാൽ ഓവർകം, ലെറ്റ്സ് കീപ് ബ്രേക്കിംഗ് ദി ചെയിൻ. അത് ശ്രദ്ധിക്കേണ്ട വെച്ചാൽ രോഗവ്യാപനം കുറക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. സോ ലെറ്റ്സ് കീപ് ബ്രേക്കിംഗ് ദി ചെയിൻ.